നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ബൈനറി ഓപ്പറേഷൻസ് എന്ന ഭാഗമാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്നാണ്. ഫസ്റ്റിൽ നമ്മൾ ഡെഫിനിഷൻ ഒന്ന് ശ്രദ്ധിക്കുക. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് എ ഫങ്ഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. അതായത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് അതൊരു ഫങ്ഷൻ ആയിരിക്കും. ദിസ് ഈസ് എ ഫങ്ഷൻ, ഓക്കെ, ഫങ്ഷൻ ആയിരിക്കും. അത് എ ക്രോസ് എയിൽ നിന്ന് എ എന്ന സെറ്റിലേക്കുള്ള ഫങ്ഷൻ ആയിരിക്കും. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ നൊട്ടേഷൻ നമ്മൾ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എ എന്നൊരു സെറ്റ് എടുക്കുന്നു, അതേപോലെ എ എന്ന സെറ്റ് എടുക്കുന്നു, അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുന്നു എ ക്രോസ് എ. ഇനി നമ്മൾ എ എന്ന സെറ്റിൽ നിന്ന് ഒരു എ എടുക്കുന്നു, അതേപോലെ എ എന്ന സെറ്റിൽ നമ്മളൊരു ബി എടുക്കുന്നു. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാറാണ്. ഇതിനായി സ്റ്റാർ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേഷൻ. ഇതിൻ്റെ മീനിങ് ബൈ എന്നാണ്. അതായത് ബൈ എന്ന് പറഞ്ഞാൽ ടു എന്നാണ് മീനിങ്. ഇവിടെ രണ്ട് എലമെൻസിനെ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിന് ബൈനറി എന്ന പേര് വന്നത്. ഇപ്പോൾ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എന്ന് ഒരു എലമെൻറ്റ് എ എടുക്കുന്നു, അതേ സെറ്റ് എ തന്നെ നമ്മളൊരു വേറൊരു എലമെൻറ്റ് ബീനെ ചൂസ് ചെയ്യുന്നു. അപ്പോൾ എനെയും ബീനെ നമ്മൾ സ്റ്റാർ എന്ന ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇതൊരു സിംഗിൾ എലമെൻ്റ് ആയിരിക്കും. നമ്മൾ എയും ബിയും എടുക്കുന്നു, എന്നിട്ട് എ സ്റ്റാർ ബി ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എ എന്ന സെറ്റ് തന്നെയുള്ള മറ്റൊരു എലമെൻ്റ് ആയിരിക്കും. ഈ എ സ്റ്റാർ ബി എന്ന എലമെൻ്റ് ഉണ്ടാവുക എയിലായിരിക്കും. അപ്പോൾ നമ്മൾ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫങ്ഷനാണ് ഈ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനെ സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യും. ഇപ്പോൾ എയിൽ നിന്നൊരു എലമെൻറ്റ് എനെ നമ്മൾ എടുക്കുന്നു, ഇതേ സെറ്റ് എയിൽ തന്നെ ഒരു ബീനെ എടുക്കുന്നു. ഇത് നമ്മൾ എനെയും ബീനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, ഓക്കെ. ഇപ്പോൾ എ ക്രോസ് എയിലുള്ള എലമെൻറ്റ്സ് നമുക്കറിയാം ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. എ കോമ ബി ഫോമിലുള്ള ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. ഈ രണ്ട് എലമെൻസിന് നമ്മൾ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ വെച്ചിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു, എ സ്റ്റാർ ബി. ഈ എ സ്റ്റാർ ബി എന്നുള്ള എലമെൻറ്റ് നമുക്ക് കിട്ടുക ഈ സെറ്റിലായിരിക്കും. എ എന്ന സെറ്റിലായിരിക്കും ഈ എലമെൻറ്റ് എ സ്റ്റാർ ബി ഉണ്ടാവുക. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ എ എന്നുള്ള സെറ്റ് നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റായിട്ട് എടുക്കുന്നു, അതേപോലെ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ അഡീഷനാണ്. ഇങ്ങനെ നമുക്കറിയാം ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾ സ്റ്റാറിനെ നമ്മൾ എടുക്കുന്നത് ബൈനറി ഓപ്പറേഷൻ ഇവിടുത്തെ അഡീഷനാണ്. അഡീഷൻ ഫ്രം എ എന്നുള്ള സെറ്റ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫങ്ഷനായിരിക്കും ഏത്, അഡീഷൻ. അപ്പോൾ അഡീഷൻ എന്നുള്ളത് ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷനായിരിക്കും. ഇപ്പോൾ നമ്മൾ ആർ ക്രോസ് ആറിൽ നിന്ന് ഒരു എലമെൻ്റ് എടുക്കുന്നു. ഇപ്പോൾ വൺ ത്രീ എന്നുള്ള എലമെൻറ്റ് ആർ ക്രോസ് ആറിലെ ഒരു എലമെൻ്റാണ്. നമ്മൾ വണ്ണിനെ ആറിനെടുക്കുന്നു, ത്രീനെയും ആറിനെടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വൺ പ്ലസ് ത്രീ. അതായത് ഇവിടെ അഡീഷനാണ് ഓപ്പറേഷൻ. ഫസ്റ്റ് എലമെൻറ്റിനെയും സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു, വൺ പ്ലസ് ത്രീ ഈക്വൽ ടു ഫോർ. ഈ ഫോർ എന്നുള്ള എലമെൻറ്റ് ഈ റിയൽ നമ്പേഴ്സ് തന്നെ ഉണ്ടായിരിക്കും. ഇതാണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. അതുപോലെ നമുക്ക് അഡീഷൻ പോലെ സബ്ട്രാക്ഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഇവയൊക്കെ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ബൈനറി ഓപ്പറേഷൻസാണ് നമ്മൾ എടുത്തു നോക്കിയാൽ കിട്ടും. അതായത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമല്ലോ, നമ്മൾ രണ്ട് എലമെൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് എന്താണോ ഇവിടെയുള്ള ഓപ്പറേഷൻ, ആ ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എലമെൻറ്റ് ഈ റിയൽ നമ്പേഴ്സ് എന്ന സെറ്റിലുള്ള എലമെൻ്റ് ആയിരിക്കണം. ഇതാണ് ബൈനറി ഓപ്പറേഷൻ ആവാനുള്ള കണ്ടീഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഡിവിഷൻ എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കാണ്. ഓക്കെ, ഇങ്ങനൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇനി ബൈനറി ഓപ്പറേഷൻ ആവുമല്ലോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ രണ്ട് എലമെൻസിനെ എനെയും ബീനെയും ആർ ക്രോസ് ആറിൽ നിന്ന് എടുക്കുന്നു. അപ്പോൾ എ ബി എന്നുള്ള എലമെൻറ്റിനെ നമ്മൾ ആർ ക്രോസ് ആറിൽ നിന്ന് എടുക്കുന്നു. ആർ ക്രോസ് ആറിലെ എലമെൻസ് നമുക്കറിയാം ഓർഡേഡ് പെയേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആറിൽ കിട്ടുന്നത് എനെയും ബീനെ നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എ ബൈ ബി എന്നുള്ള എലമെൻ്റ് ആയിരിക്കും നമുക്ക് ആറിൽ കിട്ടുന്നത്. പക്ഷേ ഈ എലമെൻറ്റ് എപ്പോഴും ഈ സെറ്റിൽ ഉണ്ടാവണം നിർബന്ധമല്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ വൺ സീറോ എന്നുള്ള എലമെൻറ്റിനെ എടുത്തു. വണ്ണ് റിയൽ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലെ എലമെൻറ്റാണ്, സീറോ റിയൽ നമ്പറാണ്. അപ്പോൾ വൺ സീറോ എന്നുള്ള എലമെൻറ്റ് നമ്മൾ ഈ ഓപ്പറേഷൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന എന്താ, വൺ ബൈ സീറോ. പക്ഷേ ഈ ഡിനോമിനേറ്ററിൽ സീറോ എന്ന് നമുക്കറിയാം ഫങ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ വൺ ബൈ സീറോ എന്നുള്ള എലമെൻറ്റ്, അതായത് വൺ ബൈ സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫിനിറ്റിയാണ്. ശരിക്കും ഇൻഫിനിറ്റി എന്നുള്ളത് റിയൽ നമ്പറല്ല, ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ഫങ്ഷൻ ഇവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഡിവിഷൻ എന്നുള്ള ഓപ്പറേഷൻ നമുക്ക് ഒരു ബൈനറി ഓപ്പറേഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇവ മൂന്നും ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും
ഒറ്റ കേസിൽ മാത്രമേ ഇത് ശരിയല്ലാത്തതുള്ളൂ. ഡിവിഷൻ ഒരിക്കലും ഒരു ബൈനറി ഓപ്പറേഷൻസ് ആവില്ല. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ബി എന്നുള്ളത് നോൺ സീറോ ആണെങ്കിൽ, സീറോ അല്ല എങ്കിൽ ഇത് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. രണ്ട് സ്പെഷ്യൽ കേസുകൾ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു ബൈനറി ഓപ്പറേഷനെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മളൊരു സെറ്റ് എക്സിലെ ഏത് രണ്ട് പോയിൻറ്സ് എയും ബി എടുത്താലും എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും എപ്പോഴും സെയിം ആണെങ്കിൽ, എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ആർ ക്രോസ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഈ ഫംഗ്ഷൻ അഡീഷൻ, ഇതൊരു ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ ഇതെപ്പോഴും ഒരു കമ്മ്യൂണിറ്റേറ്റീവ് ഓപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എ ബി എന്നുള്ള പെയറിന് നമ്മളെടുത്തു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എയും ബിയും ആഡ് ചെയ്യാം എ പ്ലസ് ബി. ഈ എ പ്ലസ് ബി നമുക്കറിയാം തിരിച്ചു എഴുതാൻ പറ്റും. അപ്പോൾ ബി പ്ലസ് എയും സെയിം ആയിരിക്കും. അപ്പോൾ ബി പ്ലസ് എയും എ പ്ലസ് ബിയും സെയിം ആണ്. ഇപ്പോൾ നമ്മൾ വൺ പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഫോറാണ്. ഇതേപോലെ ഈ വൺ പ്ലസ് ത്രീ തിരിച്ചെഴുതും ത്രീ പ്ലസ് വൺ. ഇത് നമുക്ക് സെയിം ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ വൺ പ്ലസ് ത്രീയും ത്രീ പ്ലസ് വണ്ണും സെയിം ആണ്. അതേപോലെ എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ബി പ്ലസ് എനെ നമ്മൾ തിരിച്ചെഴുതും, നമ്മൾ ബി എ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അഡീഷൻ ഫ്രം എ ബി എന്നുള്ളത് എ പ്ലസ് ബി കിട്ടുന്നു. അതേപോലെ അഡീഷൻ ഫ്രം ബി എന്നുള്ളത് ബി പ്ലസ് എ, അതായത് ബി പ്ലസ് എന്നുള്ളത് എ പ്ലസ് ബി തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കേസിൽ എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിം ആണ്. അതായത് എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും നമുക്ക് സെയിം ആണ് കിട്ടുന്നത്. ഓക്കെ, എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ അഡീഷൻ എന്നുള്ള ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷനാണ്. നമ്മൾ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ സബ്ട്രാക്ഷൻ ഫ്രം ആർ ക്രോസ് ആർ ടു ആർ, ഇത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആവണമെന്ന് നിർബന്ധമല്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ എന്നുള്ള ഓപ്പറേഷൻ നമ്മൾ ബൈനറി ഓപ്പറേഷൻ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആർ ക്രോസ് ആർ എന്ന് നമ്മൾ ഒരു പോയിൻറ്റിന് എടുക്കുന്നു എ ബി. നമുക്ക് കിട്ടുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഇവിടെ ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്. അപ്പോൾ എ മൈനസ് ബി ആയിരിക്കും ഇവിടെ കിട്ടുന്ന എലമെൻറ്റ് നമ്പർ. ഇപ്പോൾ നമ്മൾ വൺ ടു എന്നുള്ള എലമെൻറ്റാണ് നമുക്ക് നമ്മൾ എടുക്കുന്നതെങ്കിൽ വൺ മൈനസ് ടു ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് വൺ മൈനസ് ടു മീൻസ് മൈനസ് വൺ ആയിരിക്കും നമുക്ക് ആറിൽ കിട്ടുന്ന എലമെൻറ്റ്. ഇപ്പോൾ ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ സബ്ട്രാക്ഷൻ ഫ്രം ബി എ നമുക്കെന്താണ് കിട്ടുന്നത്? ബി എ നമ്മൾ രണ്ട് ഈ എലമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ ബി മൈനസ് എ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബി മൈനസ് എ, നമുക്കറിയാം എ മൈനസ് ബിയും ബി മൈനസ് എയും സെയിം അല്ല, ഡിഫറൻ്റ് ആണ്. നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ വൺ ടു എടുത്തതിന് പകരം നമ്മൾ ടു വൺ ആണ് എടുത്തതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ ഓപ്പറേഷൻ സബ്ട്രാക്ഷനാണ്. അപ്പോൾ ടു മൈനസ് വൺ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ ആണ്. അപ്പോൾ ഈ മൈനസ് വണ്ണും വണ്ണും സെയിം അല്ല, അതായത് എ മൈനസ് ബിയും ബി മൈനസ് എയും നമ്മൾ സെയിം അല്ല. അപ്പോൾ എ മൈനസ് ബിയും ബി മൈനസ് എയും സെയിം അല്ല മീൻസ് നമ്മൾ ഈ ഓപ്പറേഷൻ എന്തല്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നാണ് മീനിങ്. നമുക്ക് സെയിം എലമെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എ ബി എടുത്താലും ബി എ എടുത്താലും നമുക്ക് സെയിം എലമെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ടു നമുക്ക് എ ബി എടുത്തിട്ടും ബി എ എടുത്തിട്ടും സെയിം എലമെൻറ്റ് എ പ്ലസ് ബി എന്നുള്ള എലമെൻ്റ് ആണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് അത് കമ്മ്യൂട്ടേറ്റീവ് ആയത്. ഇവിടെ ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഒരു എലമെൻ്റ് എ മൈനസ് ബി ആണ്, ഒരു എലമെൻറ്റ് ബി മൈനസ് എ ആണ്. ഇത് രണ്ടും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് ഇത് ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി ഒരു ബൈനറി ഓപ്പറേഷനെ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ നമ്മൾ എടുക്കുന്നു എ ക്രോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ഈ ഓപ്പറേഷനെ, ഈ ബൈനറി ഓപ്പറേഷൻ നമ്മൾ അസോസിയേറ്റീവ് എന്ന് പറയണമെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ എ സ്റ്റാർ ബി സ്റ്റാർ സി നമുക്ക് എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് എഴുതാൻ പറ്റണം. അതായത് ഇത് രണ്ടും സെയിം ആയിരിക്കണം. അതായത് മീൻ ചെയ്യുന്ന ഇതാണ്, ബ്രാക്കറ്റിനെ നമുക്ക് ഏത് രീതിയിലും ചേഞ്ച് ചെയ്യാം. ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്താലും ഈ ഓപ്പറേഷനിൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്താലും രണ്ട് സൈഡും സെയിം ആണെങ്കിൽ ഇത്തരത്തിലുള്ള ബൈനറി ഓപ്പറേഷൻസ് നമ്മൾ അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഇതൊരു അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഇപ്പോൾ റീസൺ എന്താണ്? ഇപ്പോൾ മൂന്ന് എലമെൻറ്റ്സ് എ ബി സിനെ നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അതേപോലെ ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ മൂന്ന് എലമെൻസിനെ എടുക്കുന്നു, നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കുക. എ സ്റ്റാർ ബി സ്റ്റാർ സി നമ്മൾ ഈ സ്റ്റാറിന് പകരം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു സി, ഇതിനെ നമുക്ക് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് എഴുതാൻ പറ്റും. കാരണം നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഏത് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക്
same answer now, 1 into 2 into 3 1 into 2 into 3 this answer is 6 this answer is 6 this order we multiply multiplication is associative binary operation multiplication is addition and associative operation but subtraction and division associative avilla appo example idippo subtraction inde case ilanengile appo nammal ippo oru 5 4 3 ee moonu elements ne edukunu appo 5 minus 4 minus 3 equal to namak endha kittunnathu 5 minus 4 ennu parayunnathu 1 aanu 1 minus 3 ennu parayunnathu namak arya minus 2 aanu kittunnathu idhe pole namak bracket innu change cheyidokkam 5 minus 4 minus 3 namak arya 5 minus 4 minus 3 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ് അപ്പോൾ 5 minus 1 എന്ന് പറയുന്നത് 4 ആയിരിക്കും അപ്പോൾ അസോസിയേറ്റീവ് ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ബ്രാക്കറ്റിനെ ഇവിടെ വെച്ചാലും സെയിം ആൻസർ കിട്ടണം പക്ഷേ നമ്മൾ ബ്രാക്കറ്റിനെ ഇവിടേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ആൻസർ ആണ് കിട്ടുന്നത് രണ്ട് ഡിഫറെന്റ് ആൻസേഴ്സ് ആണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഈക്വൽ അല്ല അതായത് ഈ subtraction and operation associative alla idhe pole thaniyana namukku division varunu division um ivide associative alla namukku identity element endanu nokkam identity element inde meaning ithre ullu namukku oru binary operation thannittunde ini ee binary operation ulla identity element ne nammal denote cheynathu ee ennaanu ini ee element ne adhaayathu oru number aayirikkum endengil element aayirikkum aa element ne adhaayathu aa number ne nammal identity element ennu parayanamengil ee condition satisfied nammal a star e equal to a irikkanam adhe pole e star a equal to a irikkanam adhaayathu nammal a ennulla element nammal ed element a nammal set a ennu choose cheyidalum namak adine e kond operate cheyidal same a thane irikkanu kittunnathu adhaayathu adinte left il nammal operate cheyidalum ada left il operate cheyidalum ada right side il operate cheyidalum namak veendum a thane aanu kittunnathengil ittarathil kittuna elements nammal identity element ennu parayunnathu adhaayathu a ku oru change undavan padilla e enna element vayittu a ne operate cheyidal namakku a enna element inu oru change um undavan padilla athrathilulla elements ne nammal identity element ennu parayunnu ini addition ulla identity element e ennullathu eppozhum 0 aayirikkum adhe pole multiplication ulla identity element eppozhum 1 aayirikkum appo addition ulla identity element 0 aavunnathu enganeyanu nan just onnu kaanichu tharam appo nammal A എന്നുള്ള എലമെന്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഏത് എലമെന്റ് എ സെറ്റ് എ എന്ന് എടുത്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ എന്നുള്ള എലമെന്റ് ആയിട്ട് ജസ്റ്റ് ഒരു 2 നെ അങ്ങനെ എടുക്കുക ഇഷ്ടമുള്ള നമ്മൾ ഇഷ്ടമുള്ള നമ്പർ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എ നെ 2 ആയിട്ട് എടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എടയും ഇടയും വാല്യൂ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുക്കുക അപ്പോൾ എ സ്റ്റാർ ഇ അപ്പോൾ ഇവിടെ അഡിഷൻ ആണ് ഓപ്പറേഷൻ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ നമുക്കറിയാം ഇവിടെ അഡിഷൻ ആണ് നമ്മൾ ജസ്റ്റ് ഇവിടെ കൊടുത്താൽ എ എന്നുള്ളത് നമുക്കറിയാം 2 ആണ് അപ്പോൾ 2 സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ നമുക്കറിയാം പ്ലസ് ആണ് 2 പ്ലസ് ഇനി ഇ എന്നുള്ള എലമെൻറ്റ് നമുക്കറിയാം 0 ആണ് അപ്പോൾ 2 പ്ലസ് 0 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത് 2 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2 ആണ് ഇനി നമുക്കിതിനെ 2 പ്ലസ് 0 എന്നെ തിരിച്ച് എഴുതാൻ പറ്റും 0 പ്ലസ് 2 എന്ന് എഴുതാൻ കാരണം എന്താ ഇ എന്നുള്ളത് 0 ആണ് 0 സ്റ്റാർ എന്നുള്ളത് പ്ലസ് ആണ് 0 പ്ലസ് എ എന്നുള്ളത് 2 ആണ് അപ്പോൾ നമുക്ക് 2 പ്ലസ് 0 ചെയ്താലും 2 ആണ് കിട്ടുന്നത് 0 പ്ലസ് 2 ചെയ്താലും നമുക്ക് കിട്ടുന്നത് 2 ആണ് അപ്പോൾ അവിടെ 2 എന്നുള്ള എലമെൻറ്റിന് യാതൊരു ചേഞ്ചും വരുന്നില്ല 0 എന്നുള്ള എലമെൻറ്റിനെ റൈറ്റിൽ കൊണ്ടുപോയി ആഡ് ചെയ്താലും ലെഫ്റ്റിൽ കൊണ്ടുപോയി ആഡ് ചെയ്താലും നമുക്ക് 2-ൽ ഒരു ചേഞ്ചും വരുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് അതായത് അഡീഷനുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴും 0 ആയിരിക്കും നിങ്ങൾ ഏത് നമ്പറിൻ്റെ ലെഫ്റ്റിലോ റൈറ്റിലോ 0-നെ ആഡ് ചെയ്താൽ ആ നമ്പറിന് യാതൊരു ചേഞ്ചും വരില്ല അതുകൊണ്ട് അഡീഷനുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴും 0 ആയിരിക്കും മൾട്ടിപ്ലിക്കേഷനുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് എപ്പോഴും 1 ആയിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടിപ്പോൾ നമ്മൾ എ എന്നുള്ള എലമെൻറ്റ് നമ്മൾ എ എന്നുള്ള എലമെൻറ്റ് ജസ്റ്റ് ഒരു 3 ആയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഇനെ 1 ആയിട്ട് എടുക്കുക ഇനി ഇവിടുത്തെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ അപ്പോൾ സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ജസ്റ്റ് ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എ സ്റ്റാർ ഇ എന്നുള്ളത് എ സ്റ്റാർ ഇ അതായത് 3 × 1 നമുക്കറിയാം 3 × 1 എന്നുള്ളത് എപ്പോഴും 3 ആയിരിക്കും ഇനി ഇതിൻ്റെ റൈറ്റിൽ വാല്യൂസ് കൊടുത്താൽ ഇ എന്നുള്ളത് നമുക്കറിയാം 1 സ്റ്റാർ എന്നുള്ള ഓപ്പറേഷൻ ഇൻറ്റു എ എന്നുള്ളത് വീണ്ടും 3 നമുക്കറിയാം ഇത് ട്രൂ ആയിരിക്കും 3 × 1 എന്നുള്ളത് 3 ആണ് അതേപോലെ 1 × 3 ഉം 3 ആണ് അപ്പോൾ നമ്മൾ 3 എന്നുള്ള എലമെൻറ്റിന് റൈറ്റിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു നമുക്ക് 3 തന്നെ കിട്ടി
3 is a change. 3 is left. 1 is multiplied. Now, 3 is a change. Now, left and right multiply. That is a change. That is the multiplication identity. Now, we will say this number. 1 on to multiply idale nammle left il multiply idalum right il multiply idalum same aayirikum same number ennaanu namakku kittunnathu adagonde multiplication ulla identity element eppoyum 1 aayirikum ikkana mattoru kaaryam oru remark subtraction ilum division ilum namakku identity element undayirikkilla there is no identity element in subtraction and division adhaadu namakku for example aayittu po a minus e equal to a That is e minus a in the third element we can do this condition is equal to true. Additional identity element is 0. Now, 0 is the subtraction identity element. We will choose the question. For a in the element, we will choose 3. This is identity element. Additional identity element is 0. That is the operation. Subtraction we just on the condo and they change in 3 - 0. Namkaram 3 - 0 and nona. That is 3 value of the 0 e the value 0 of the 3 - 0 and 3 idiom. Ini Namka e values would the e value 0 - 3. 0 - 3 and then -3 and 3 - 3 equal on. Very kilomavilla. Pay condition tetana. அப்போ நமக்கு ஏது எலமெண்ட் நமக்கு எடுத்தாலும் ஈ கண்டிஷன் ஒருக்கலும் ட்ரூ ஆகல அப்போ நமக்கு சப்ட்ராக்ஷன்ல ஐடென்டி எலமெண்ட் நமக்கு கண்டுபிடிக்கാൻ ஒருக்கலும் பட்டில்ல அதே போல டிவிஷன்ல நமக்கு ஒரு தரத்திலும் ஐடென்டி எலமெண்ட் கண்டுபிடிக்கാൻ பட்டில்ல அப்போ அடிஷனலும் மல்டிப்ளிகேஷனலும் ആണ് ஐடென்டி எலமெண்ட் உள்ளது அடிஷனல்ல ஐடென்டி எலமெண்ட் 0 ആണ് மல்டிப்ளிகேஷனல் ஐடென்டி எலமெண்ட் 1 ആയിരിക്കും இந்த டெஃபினிஷன் നമുക്ക് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട് ആ ബൈനറി ഓപ്പറേഷന്റെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ് ഇ അതായത് എ എന്നുള്ള എലമെന്റ് എ എന്നുള്ള സെറ്റിലെ ഒരു ഐഡന്റിറ്റി എലമെന്റ് ആണ് ഇ അതേപോലെ ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ തന്നിട്ടുണ്ട് ഇനി ഇതിലെ ഒരു എലമെന്റ് എ എന്നുള്ള സെറ്റിലെ ഒരു എലമെന്റ് എനെ എ നമ്മൾ ഇൻവേർട്ടിബിൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് മറ്റൊരു എലമെന്റ് ബി എന്നുള്ള എലമെന്റ് എ ലെ കണ്ടുപിടിക്കാൻ പറ്റണം ഫൈൻഡ് ചെയ്യാൻ പറ്റണം അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ് അതായത് എയും ബിയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെൻറ്റ് കിട്ടണം അതായത് എയും ബിയും എ സ്റ്റാർ ബി നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെൻറ്റ് ഈ കിട്ടണം അതേപോലെ ബിയും എയും നമ്മൾ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെൻറ്റ് കിട്ടണം ഇങ്ങനെ ഒരു ബി എന്നുള്ള എലമെൻറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബി എന്നുള്ള എലമെൻറ്റിന് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതായത് ബി എന്നുള്ള എലമെൻറ്റിനെ എയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയണമെങ്കിൽ എയും ബിയും ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി എലമെൻറ്റ് കിട്ടണം ഓക്കെ ഇനി അഡീഷനുള്ള ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എലമെൻറ്റ് നമ്മൾ എ എടുത്തു അവിടുത്തെ ആ എലമെൻറ്റ് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും അതായത് എ എടുത്താൽ അതിൻ്റെ -a ആയിരിക്കും അവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എ പ്ലസ് -a ആയിരിക്കും 0 അതേപോലെ -a + a ആയിരിക്കും 0 അതായത് എയോട് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് അഡീഷനുള്ള ഐഡന്റിറ്റി എലമെൻറ്റായ 0 കിട്ടുമെന്ന് നോക്കാം അപ്പോൾ എയോട് അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുന്നത് അതേപോലെ എയോട് അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്താലാണ് നമുക്ക് അഡീഷനുള്ള ഐഡന്റിറ്റി എലമെൻറ്റായ 0 കിട്ടുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എ എന്നുള്ള എലമെൻറ്റായിട്ട് 2 എടുത്തു 2നോട് നമുക്കറിയാം അഡീഷനുള്ള ഐഡന്റിറ്റി എലമെൻറ്റ് 0 ആണ് അപ്പോൾ നമ്മൾ 2നോട് എന്ത് എലമെൻറ്റ് ആഡ് ചെയ്താലാണ് അഡീഷനുള്ള ഐഡന്റിറ്റി എലമെൻ്റായ 0 കിട്ടുമെന്ന് നോക്കാം അപ്പോൾ 2നോട് അതിൻ്റെ നെഗറ്റീവ് -2 ആഡ് ചെയ്താലാണ് നമുക്ക് 2 - 2 0 കിട്ടുന്നത് അതേപോലെ 2നോട് എന്ത് എലമെൻറ്റ് ആഡ് ചെയ്താലാണ് 0 കിട്ടുമെന്ന് നോക്കാം -2 ആഡ് ചെയ്താൽ നമുക്കറിയാം 2 - 2 0 ആവും അപ്പോൾ 0 കിട്ടാൻ വേണ്ടി നമ്മൾ എ എന്ന എലമെൻറ്റിനോട് എന്ത് എലമെൻറ്റ് ആഡ് ചെയ്യുന്നോ ആ ആഡ് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും അഡിറ്റീവ് ഇൻവേഴ്സ് അതേപോലെ മൾട്ടിപ്ലിക്കേഷനുള്ള ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഒരു എലമെൻറ്റ് എ നമ്മൾ ചൂസ് ചെയ്താൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അതായത് എ എടുത്താൽ അതിൻ്റെ റെസിപ്രോക്കൽ 1 / a ആയിരിക്കും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനിലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ നമ്മൾ എ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്
ID element 1 കിട്ടാ നോക്ക അപ്പോൾ a അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ നമുക്കറിയാം a യും a യും കൂടുന്ന ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 കിട്ടും അതേപോലെ ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കറിയാം a യും ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5 എടുക്കുന്നു നമുക്കറിയാം 5 നെ എന്ത് എലമെന്റിനോട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടാ നോക്ക നമുക്കറിയാം 5 ന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 1/5 നെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 1 കിട്ടുന്നത് അപ്പോൾ 1/5 ആയിരിക്കും 5-ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അതേപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം 1/5 ഇൻടു 5 ഉം 1 ആയിരിക്കും 5 ഉം 5 ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് 1 കിട്ടും അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലെ ഐഡന്റിറ്റി എലമെൻ്റ് ആയ 1 കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു എലമെൻറ്റിനോട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നോ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ടിപ്പോൾ ഇപ്പോൾ -a ഈസ് നോട്ട് ദി ഇൻവേഴ്സ് ഓഫ് a ബിലോങ്സ് ടു n അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ റിയൽ നമ്പേഴ്സിന് പകരം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു എലമെൻറ്റിന് ഇൻവേഴ്സ് ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിലെ ഒരു എലമെൻറ്റാണ് ഒരു 6 എടുത്തു അറിയാം 6 ബിലോങ്സ് ടു n 6 ഒരു നാച്ചുറൽ നമ്പറാണ് അപ്പോൾ ഈ എലമെൻറ്റിനെ എന്തുകൊണ്ട് എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക നോക്കണം കാരണം നമുക്കറിയാം അഡീഷനുള്ള ഐഡന്റി എലമെൻറ്റ് 0 ആണ് അപ്പോൾ 0 കിട്ടാൻ വേണ്ടി 6-നോട് എന്ത് ആഡ് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്കറിയാം 6-നോട് അതിൻ്റെ നെഗറ്റീവ് -6 ആഡ് ചെയ്താലാണ് നമുക്കറിയാം 0 കിട്ടുന്നത് പക്ഷേ ഈ -6 എന്നുള്ള എലമെൻറ്റ് ഒരു നാച്ചുറൽ നമ്പർ അല്ല അപ്പോൾ ഇതിൻ്റെ മീനിങ് 6 എന്നുള്ള എലമെൻറ്റിന് ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ ഇൻവേഴ്സ് ഇല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് അത് ഇൻവേഴ്സ് ആവണമെങ്കിൽ ഇപ്പോൾ 6 എന്നുള്ള എലമെൻറ്റ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് എടുത്തു അപ്പോൾ നമ്മൾ 6-നെ -6-നോട് ആഡ് ചെയ്ത് നമുക്ക് 0 കിട്ടുന്നുണ്ട് പക്ഷേ ഈ -6 ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ -6 എന്നുള്ള എലമെൻറ്റ് വീണ്ടും നാച്ചുറൽ നമ്പർ ആയാൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ -6 നമുക്കറിയാം നാച്ചുറൽ നമ്പർ അല്ല അപ്പോൾ ഈ സെറ്റിലില്ല അത് ഇവിടുത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എലമെൻറ്റിനെ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ ആ എലമെൻറ്റ് വീണ്ടും തന്നിരിക്കുന്ന സെയിം സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ ഈ കേസിൽ -6 നാച്ചുറൽ നമ്പർ അല്ല അതുകൊണ്ട് ഇവിടെ 6-ന് നാച്ചുറൽ നമ്പേഴ്സിൽ ഇൻവേഴ്സ് ഇല്ല അപ്പോൾ ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് പകരം റിയൽ നമ്പർ ആണെങ്കിൽ നമുക്കറിയാം -6 റിയൽ നമ്പർ ആയിരിക്കും ഇൻവേഴ്സ് ഉണ്ടായിരിക്കും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് ഇപ്പോൾ എ എന്നുള്ള എലമെൻറ്റ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് ചൂസ് ചെയ്തു ഇതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കില്ല 1/a അപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 2 എന്നുള്ള എലമെൻറ്റ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന് ചൂസ് ചെയ്തു ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിന് ഇൻവേഴ്സ് നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കറിയാം എന്ത് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലെ ഐഡൻറ്റി എലമെൻ്റ് ആയിട്ടുള്ള 1 കിട്ടാൻ നോക്കുക നമുക്കറിയാം 2-നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2-ഉം 2-ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1 കിട്ടുന്നത് അതേപോലെ 1/2 × 2 2-നെയും 2-നെയും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 1 കിട്ടും പക്ഷേ ഇവിടുത്തെ 1/2 എന്നുള്ള എലമെൻറ്റ് നമുക്കറിയാം ഒരിക്കലും ഒരു നാച്ചുറൽ നമ്പർ അല്ല നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 എന്നാണ് 1, 2, 3 എന്നുള്ള സെറ്റാണ് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് അപ്പോൾ ഈ ഇൻവേഴ്സ് എന്നുള്ള എലമെൻറ്റ് എവിടെ ഇല്ല നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിലില്ല അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്നുള്ള എലമെൻറ്റിന് ഇൻവേഴ്സ് ഇല്ല അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ എ എന്നുള്ള എലമെൻറ്റിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് അല്ല ആര് 1/a ഓക്കെ ഇതിനിപ്പോൾ റിയൽ നമ്പേഴ്സിൻ്റെ കേസിലാണെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആകും കാരണം 1/2 എന്നുള്ളതൊക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഇൻവേഴ്സ് ഇല്ല നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇൻവേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു എലമെൻ്റ് നമുക്ക് കിട്ടിയാൽ അത് വീണ്ടും സെറ്റിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യണം സെറ്റിലുണ്ടെങ്കിൽ മാത്രമേ അത് ഇൻവേഴ്സ് ആവുള്ളൂ അത് സെറ്റിലില്ലാത്ത എലമെൻ്റ് ആണെങ്കിൽ ഒരിക്കലും അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല അത് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യില്ല